പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ നിങ്ങൾ? യേശു ക്രിസ്തു നിങ്ങളുടെ ഓരോ കാര്യത്തിലും കരുതലുള്ള ഒരു ദൈവമാണ്. ഒരു നഷ്ടം, ഒരു ഇല്ലായ്മ, ഒരു ബാധിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിൽ ദുഃഖമുണ്ടാകും. ഇനി എത്ര കാലം എന്ന് അപ്പോൾ തോന്നും. കാരണം കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു, പക്ഷെ ആസ്പത്രിയിൽ ചിലവാകുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നു, ആ പണമെല്ലാം പലിശയടയ്ക്കാൻ ചിലവാകുന്നു. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു, അത് പാഴ് ചിലവായി പോകുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് മറ്റാരോ ആസ്വദിക്കുന്നു, അത് മനസ്സിന് ദുഃഖമുണ്ടാക്കാറുണ്ടല്ലേ? മാസം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ആശുപത്രിയിലും പലിശയെന്ന് പറഞ്ഞ് കൈക്കലാക്കുന്നവരുടെ കീശയിലേക്കും പോകുന്നു. ഇത് മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിക്കും. ദൈവം എന്താണ് പറയുന്നത്? യെശയ്യാവ് 62:8, ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കില്ല എന്ന് ദൈവം പറയുന്നു. നിന്റെ ശത്രു ആരാണ്? നമ്മുടെ ശത്രു. മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല, സാത്താനാണ് നമ്മുടെ ശത്രു. എതിരാളിയും ശത്രുവായ സാത്താനാണ്. മനുഷ്യരിലൂടെയാണ് നമ്മെ കൊള്ള ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണത്തെ മോഷ്ടിക്കുന്നു. സാത്താനെക്കുറിച്ച് ദൈവം പറയുന്നു, അവൻ കള്ളനും കൊലയാളിയും നശിപ്പിക്കുന്നവനുമാണെന്ന്. വേദപുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ ആ നാട്ടിലായിരുന്നപ്പോൾ ഗിദിയോന്റെ കാലത്ത് അവർ കഷ്ടപ്പെട്ട് വിതയ്ക്കുമായിരുന്നു. ഉഴുതുകൊണ്ടിരിക്കും, നിലത്തെ പശുമയുള്ളതാക്കും, വിത്ത് വിതയ്ക്കും വെള്ളമൊഴിക്കും, നല്ല വിളവ് കൊയ്യുമായിരുന്നു. കൊയ്ത്തുകാലമാകുമ്പോഴേക്കും അയൽരാജ്യത്തെ ശത്രുക്കൾ സൈന്യവുമായി വരും. അവർ വന്ന് ഇസ്രായേലരെ ഭീഷണിപ്പെടുത്തി സകല ധാന്യവും മോഷ്ടിച്ചുകൊണ്ടുപോകും. ഇവർ കഷ്ടപ്പെട്ട് ഉഴുതു വിതച്ച ആ ധാന്യം അത് കൊയ്യാൻ പാകമാകുന്ന സമയമാകുമ്പോഴേക്കും മറ്റുള്ളവർ കൈക്കലാക്കിക്കൊണ്ടുപോകും. അപ്പോൾ ഇസ്രായേലിയർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധാന്യത്തെ ശത്രുക്കൾ അപഹരിച്ചുകൊണ്ടുപോകും. എങ്ങനെയുണ്ടാകുമല്ലേ? മനസ്സ് വല്ലാതെ തളർന്നു പോകും. ഇത്രയധികം കഷ്ടപ്പെട്ട് മാസങ്ങളോളം ഈ ധാന്യത്തിനായി കാത്തിരുന്നിട്ട് ശത്രുക്കൾ വന്ന് അപഹരിച്ചുകൊണ്ടുപോയല്ലോ. അവർ ദൈവത്തിന് തങ്ങളെ സമർപ്പിക്കാതെ, വചനത്തിന് കീഴടങ്ങാതെ, ദൈവത്തെ അന്വേഷിക്കാതെ ഇഷ്ടംപോലെ ജീവിച്ചതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. ഇനി നിന്റെ ധാന്യത്തെ ശത്രുക്കൾ അപഹരിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. ഇതുവരെ സംഭവിച്ചിരിക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ആശുപത്രിയിൽ ചിലവാക്കേണ്ടി വരും. ഒരിക്കൽ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും 3 മക്കളും, പാവപ്പെട്ട ഒരു കുടുംബം എന്നെ കാണാൻ അവർ വന്നിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് കാണാൻ വന്നത്? അവർ പറഞ്ഞു, ബ്രദർ, ഞങ്ങളുടെ വീട്ടില് അസുഖം വരാത്തൊരു ദിവസം പോലുമില്ല. എന്റെ ഭാര്യയ്ക്ക് അസുഖം വരും, ദിവസവും ആശുപത്രിയിലായിരിക്കും. അവൾക്ക് സുഖമായാൽ ഒരു കുട്ടിക്ക് അസുഖം വരും, പിന്നെ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അവന് സുഖമായാൽ പിന്നെ അടുത്ത കുട്ടിക്ക് അസുഖം വരും. മാറി 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 രോഗം വന്നുകൊണ്ടിരിക്കും, ദിവസവും ആശുപത്രിയിലായിരിക്കും. അയാൾ കഷ്ടപ്പെട്ട് ഒരു മില്ലില് ജോലി ചെയ്യുകയായിരുന്നു. മാസം മുഴുവനും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശമ്പളം വരുമ്പോൾ പകുതിയിലധികം അത് ആശുപത്രിയിൽ ചിലവാകുന്നു. അപ്പോൾ എങ്ങനെ നന്നായി ആഹാരം കഴിച്ച് ജീവിക്കാൻ സാധിക്കും? വളരെ കഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വന്നത് എന്ന് പറഞ്ഞു. അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? ആശുപത്രിയിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ അയാൾ സമ്പാദിക്കുന്ന പണത്തെ സാത്താൻ ഏതോ വിധത്തിലൊരു വ്യാധിയെ കൊടുത്ത് ആ പണത്തെ അപഹരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നു, ആ പണത്തെ കള്ളനാകുന്ന പിശാചിനെ മോഷ്ടിക്കുവാൻ അനുവദിക്കരുത്. നിങ്ങൾക്കൊരു സംരക്ഷണം ഉണ്ടാവണം. ഞാൻ പറയുന്നതുപോലെ ചെയ്യാമോ എന്ന് ചോദിച്ചു. പറയൂ, ഞാൻ ചെയ്യാം. ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യൂ, 1-20 മിനിറ്റേയാകൂ. കുടുംബത്തോടെ ഇരിക്കൂ, 2 പാട്ടുകൾ പാടൂ, വേദവചനം വായിക്കൂ, പ്രാർത്ഥിക്കൂ. 15-20 മിനിറ്റേ വേണ്ടൂ, അങ്ങനെ ചെയ്യൂ. അയാൾ പറഞ്ഞു, എനിക്ക് ഷിഫ്റ്റാണ് ബ്രദർ, 3 ഷിഫ്റ്റ്, പകൽ ഷിഫ്റ്റ്, രാത്രി ഷിഫ്റ്റ് എന്നൊക്കെ ഉണ്ടാകും. ഞാൻ ചോദിച്ചു, ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു, സുഖമാകണം എങ്കിൽ ഈ മരുന്ന് 3 തവണ കുടിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് ഷിഫ്റ്റാണ്, 3 തവണ കുടിക്കാൻ പറ്റില്ല എന്ന് പറയുമോ? കൃത്യമായി കഴിക്കും അല്ലേ? ഒരു ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് തന്നു, സുഖമാകണമെങ്കിൽ കഴിക്കണമെന്ന് പറഞ്ഞാൽ കഴിക്കും. പക്ഷേ ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒഴിവുകഴിവ് പറയുന്നല്ലോ. അതുകൊണ്ടാണ് മോഷ്ടാവായ പിശാച് അകത്ത് കടന്ന് നിങ്ങളുടെ അനുഗ്രഹത്തെ മോഷ്ടിക്കുന്നത്. നിങ്ങൾ ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് ഭാര്യയ്ക്കും മക്കൾക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുള്ളപ്പോൾ നിങ്ങളും കൂടി ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യം ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത്
നിങ്ങളുടെ സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കണം അല്ലേ? ശരി, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയി. രണ്ടു മാസം കഴിഞ്ഞ് അതേ കുടുംബം വീണ്ടും എന്നെ കാണാൻ വന്നു. എങ്ങനെയിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ബ്രദർ പറഞ്ഞതുപോലെ ഞങ്ങൾ ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങി. ഈ കഴിഞ്ഞ രണ്ടു മാസം ഒരു പൈസ പോലും ആശുപത്രിയിൽ ചിലവാക്കേണ്ടി വന്നിട്ടേയില്ല. ആശുപത്രിയിലേക്ക് പോയിട്ട് പോലുമില്ല, കണ്ടോ? അപ്പോൾ ദൈവം നമ്മെ സഹായിക്കുവാനും നമ്മുടെ വരുമാനത്തെ സംരക്ഷിക്കുവാനും തയ്യാറായിരിക്കുന്നുണ്ട്. നമ്മുടെ തെറ്റ് കാരണമാണ് നഷ്ടമുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പണം പാഴായി പോകുന്നത്? പലിശ കൊടുക്കുന്നത് എന്തിനാണ്? ആശുപത്രിയിൽ ചിലവാക്കുന്നത് എന്തിനാണ്? ഇരുന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സമർപ്പിക്കേണ്ടതാണ്. ആ സാത്താൻ അകത്ത് കടന്ന് നിങ്ങളുടെ സമ്പാദ്യത്തെ അപഹരിക്കാൻ ഏതൊരു വാതിൽ തുറന്നിട്ടുണ്ട്. അതടയ്ക്കേണ്ടതാണ്. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവായിരിക്കാം, വിശുദ്ധിയുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസം കുറഞ്ഞിട്ടുണ്ടാകാം. ഇന്നത് മാറ്റി, ദൈവമേ, ഇനി മുതൽ അങ്ങെനിക്ക് തരുന്ന അനുഗ്രഹത്തെ സാത്താൻ പിശാച് കൊണ്ടുപോകാൻ പാടില്ല, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയൂ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ദൈവമേ, ഇനി നിന്റെ ധാന്യത്തെ നിന്റെ ശത്രുക്കൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞല്ലോ. ഈ മക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം, അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം ഒരിക്കലും വൃഥാ ചെലവാകാൻ പാടില്ല. അങ്ങയുടെ മക്കൾക്ക് ഇന്നു മുതൽ അവരുടെ വരുമാനം കുടുംബത്തിന് അനുഗ്രഹമായിരിക്കത്തക്ക വണ്ണം കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.